നമസ്കാരം എല്ലാവർക്കും, പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ നവംബർ 17, 2020 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് അയക്കാൻ നോക്കാം. ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലേറ്റത് ആരാണ്? നിതീഷ് കുമാറാണ്. ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലേറ്റത് നിതീഷ് കുമാർ. ഉപമുഖ്യമന്ത്രിമാരാരൊക്കെയാണ്? താരാകിഷോർ പ്രസാദും രേണു ദേവിയുമാണ്. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ താരാകിഷോർ പ്രസാദ് മാത്രമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാരാണ് ബീഹാറിന് ഇനിയുള്ളത്, താരാകിഷോർ പ്രസാദും അതുപോലെ രേണു ദേവിയും. ഈ അടുത്ത് പുറത്താക്കപ്പെട്ട ധനലക്ഷ്മി ബാങ്കിൻ്റെ സിഇഒ ആൻഡ് MD ആരാണ്? സുനിൽ ഗുർബക്സാനിയാണ്. അതിനുശേഷം ഒരു സിഇഒ ആൻഡ് MDയെ തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ ഈ അടുത്ത് പുറത്താക്കപ്പെട്ട ധനലക്ഷ്മി ബാങ്കിൻ്റെ സിഇഒ ആൻഡ് MDയാണ് സുനിൽ ഗുർബക്സാനി. 2018 ഒപ്പുവയ്ക്കപ്പെട്ട വ്യാപാര മേഖലാ കരാർ ഏതാണ്? CPTPP ആണ്. അതായത് ട്രാൻസ് പസഫിക് സമഗ്ര പുരോഗമനാത്മക കരാർ എന്ന് പറയും, CPTPP. 11 അംഗരാജ്യങ്ങളാണുള്ളത്. 11 അംഗരാജ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, RCEP എന്ന് പറയുന്ന പുതിയൊരു കരാർ ഒപ്പുവെച്ചു. 15 അംഗരാജ്യങ്ങളാണുള്ളത്. അതായത് ആസിയാൻ രാജ്യങ്ങളും അതുപോലെ ഇന്ത്യ അമേരിക്ക ഉൾപ്പെടാത്ത മറ്റ് ഒരു 5 രാജ്യങ്ങളുമായിരുന്നു ഈ പറയുന്ന RCEP കരാറിലുള്ളത്. അതുപോലെ 2018 ഇതിനു മുമ്പ് ഒപ്പുവയ്ക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യാപാര കരാറാണിത്, CPTPP എന്ന് ഓർത്തുവയ്ക്കുന്നതാണ്. CPTPP അതിൽ 11 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ രൂപയിൽ തന്നെ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നത് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മസാല ബോണ്ടുകൾ എന്നാണ്. അതായത് രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ രൂപയിൽ തന്നെ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നത് അറിയപ്പെടുന്നത് മസാല ബോണ്ടുകൾ എന്നാണ്. ഈ മസാല ബോണ്ടുകൾ എന്നതിന് പേര് നൽകിയത് ആരാണ്? ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ്. ആരാണ്? ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ് ഈ പറയുന്ന മസാല ബോണ്ടുകൾ എന്ന പേര് നൽകിയത്. അതായത് ഈ രൂപയിലെ ബോണ്ടുകൾക്ക് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ മസാല ബോണ്ടുകൾ എന്ന് പേര് നൽകി. അതിന് കാരണം ഇന്ത്യയുടെ സംസ്കാരവും രുചി വൈവിധ്യങ്ങളും രാജ്യാന്തര വിപണിയിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മസാല ബോണ്ടെന്ന് ഈ ബോണ്ടിന് പേര് നൽകിയിരിക്കുന്നത്. കേദാർനാഥ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ്. എവിടെയാണ് കേദാർനാഥ് ക്ഷേത്രം? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ത്രിവേന്ദ്ര സിംഗ് റാവത്താണ്. ഈ പറയുന്ന ഉത്തരാഖണ്ഡിലെ ചീഫ് മിനിസ്റ്ററാണ് ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. അതുപോലെ ഈ പറയുന്ന കേദാർനാഥ് ക്ഷേത്രം മഞ്ഞുകാലം അല്ലെങ്കിൽ ശൈത്യകാലം വരുമ്പോൾ അടയ്ക്കുകയുണ്ടാവും. ഈ അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പൂജയാണ് ഭായ് ദൂജ് പൂജ. ഏതാണ്? ഭായ് ദൂജ് ആണ്, ഭായ് ദൂജ് പൂജ എന്നറിയപ്പെടുന്നത്. ഈ ഭായ് ദൂജ് പൂജ കേദാർനാഥ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വയ്ക്കുക. ഡിജിറ്റൽ മാധ്യമ വിദേശ നിക്ഷേപം എത്ര ശതമാനമാക്കാനാണ് കേന്ദ്ര നിർദ്ദേശമുള്ളത്? 26%. ഡിജിറ്റൽ മാധ്യമ വിദേശ നിക്ഷേപം 26%ആക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? കെ സച്ചിദാനന്ദനാണ്. അദ്ദേഹം കവിയാണ്. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് കെ സച്ചിദാനന്ദൻ. 2019 നേടിയത് UA ഖാദറാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2019 നേടിയത് UA ഖാദർ. 2020 നേടിയത് കെ സച്ചിദാനന്ദൻ. 12th ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? റഷ്യയായിരുന്നു. അതായത് വിർച്വൽ ഉച്ചകോടിയാണ്, ഓൺലൈനായിട്ടുള്ള ഉച്ചകോടിയാണ്, 12-ാമത്തെ ഉച്ചകോടിയാണ് ബ്രിക്സിൻ്റെ. അതിൻ്റെ വേദി എവിടെയാണ്? റഷ്യയാണ്. അതായത് സാമ്പത്തിക സഹകരണ തന്ത്രങ്ങളും ഭീകരവാദം തടയാനുള്ള സംവിധാനങ്ങളും ഇന്ന് നടക്കുന്ന, അതായത് ഇന്നാണ് 12th ബ്രിക്സ് ഉച്ചകോടി അവലോകനം ചെയ്യുമെന്ന് സർക്കാർ വൃത്തങ്ങളൊക്കെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ റഷ്യ ആതിഥ്യം വഹിക്കുന്ന ഈ വിർച്വൽ ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പുറമെ നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാംഫോസ, ബ്രസീൽ പ്രസിഡന്റ് ജെയിർ ബോൾസനാരോ എന്നിവരും പങ്കെടുക്കും. അപ്പോൾ പഠിച്ചു വെക്കേണ്ട, ചൈനയുടെ പ്രസിഡന്റ് ആരാണ്? ഷീ ജിൻപിങ് ആണ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആരാണ്? സിറിൽ റാംഫോസയാണ്. ബ്രസീലിൻ്റെ പ്രസിഡന്റ് ആരാണ്? ജെയിർ ബോൾസനാരോ ആണ് എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ 2021 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. 2021 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഇന്ത്യയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അദാനോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറലാണ് ടെഡ്രോസ് അദാനോ. അതായത് കോവിഡിന് വാക്സിൻ കണ്ടുപിടിച്ചുകൊണ്ട് മാത്രം കോവിഡ് കൊറോണ വൈറസിനെ തടയാനാവില്ല എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോ.
നാല് ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ട് ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ട സ്പേസ് എക്സിൻ്റെ പേടകം ഏതാണ്? ക്രൂ ഡ്രാഗൺ ആണ്. ഏതാണ്? ക്രൂ ഡ്രാഗൺ ആണ് സ്പേസ് എക്സിൻ്റെ പേടകം. നാല് യാത്രികരെ വഹിച്ചുകൊണ്ട് ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടു. അത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ചിട്ടുള്ള നാസയുടെ ആദ്യ വിക്ഷേപണമാണ് ഈ വിക്ഷേപണം. സ്വകാര്യ കമ്പനിയുമായിട്ട്, അതായത് സ്പേസ് എക്സുമായിട്ട് സഹകരിച്ചിട്ടുള്ള നാസയുടെ ആദ്യ വിക്ഷേപണമാണ്. അതായത് നാസയുമായിട്ട് സഹകരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അതും സ്പേസ് എക്സ് ആണ്. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കുട്ടികളുടെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പുതിയ കരാറാണ് ഈ പറയുന്ന രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം. അതായത് ഈ പറയുന്ന പദ്ധതിയിൽ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടും പുതിയ കരാറിൽ ഒപ്പിടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ ബാലസ്വാസ്ഥ്യ കാര്യക്രമം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികളുടെ സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് 2020 കറണ്ട് അഫയേഴ്സ് റീകളക്റ്റിന് മുമ്പ് നമുക്ക് ഈ പറയുന്ന അൺഅക്കാഡമി കേരള PSC ചാമ്പ്യൻസ് ലീഗിനെ പറ്റി നോക്കാം. നവംബർ 15 ആദ്യത്തെ എക്സാം, അത് കഴിഞ്ഞു. എന്നാലും നവംബർ 22, നവംബർ 29 രണ്ട് ദിവസങ്ങളായിട്ട്, അതായത് ഇനി വരുന്ന സൺഡേയും അതിനുശേഷമുള്ള സൺഡേയുമായിട്ട് രണ്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 22 LDC പ്രിലിംസ് മാത്സ് ആൻഡ് സയൻസും 29 കംപ്ലീറ്റ് പേപ്പർ ഓൺ LDC പ്രിലിംസുമാണ് നടക്കുന്നത്. ഈ എക്സാംസ് ടോപ്പർ ആകുന്നവർക്ക് അൺഅക്കാഡമി എന്താണ് നൽകുന്നത്? 1 ഇയർ സബ്സ്ക്രിപ്ഷനാണ് ടോപ്പ് റാങ്ക്സിന് നൽകുന്നത്. അതുപോലെ തന്നെ ഈ എക്സാം നമുക്ക് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാം. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അൺഅക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ നമുക്ക് കേരള PSC സെലക്ട് ചെയ്യാം. ഇതിൽ ഫ്രീ ലൈവ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. കുറേയധികം ഈ പറയുന്ന എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സസ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടി മറക്കാതെ തന്നെ ചാമ്പ്യൻസ് ലീഗ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത് നമുക്ക് റീകളക്ട് 2020 കറണ്ട് അഫയേഴ്സ് നോക്കാം. ലോക്ക്ഡൗണിന് ശേഷം ജനജീവിതം സാധാരണ നിലയിലാക്കാനും നടപ്പാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കാനും ഉള്ള 17 അംഗ സമിതിയുടെ തലവൻ ആരാണ്? KM എബ്രഹാം ആണ്. കേരളത്തിലെ ലോക്ക്ഡൗണിന് ശേഷം ജനജീവിതം സാധാരണ നിലയിലാക്കാനും നടപ്പാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കാനുമുള്ള 17 അംഗ സമിതിയുടെ തലവനാണ് KM എബ്രഹാം. U17 2020 വുമൺസ് വേൾഡ് കപ്പിൻ്റെ വേദി ഏതായിരുന്നു? ഇന്ത്യയായിരുന്നു. U17 2020 വുമൺസ് വേൾഡ് കപ്പിൻ്റെ വേദിയായിട്ട് അത് തീരുമാനിച്ചത് ഏതായിരുന്നു? ഇന്ത്യയായിരുന്നു. ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ്, ബെറ്റർ ആൻസേഴ്സ് ടു അവർ ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാക്കൾ ആരൊക്കെയാണ്? അഭിജിത്ത് ബാനർജിയും എസ്തർ ഡുഫ്ലോയുമാണ്. ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ്, ബെറ്റർ ആൻസേഴ്സ് ടു അവർ ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാക്കളാണ് അഭിജിത്ത് ബാനർജി, എസ്തർ ഡുഫ്ലോ. അവധിക്കാല സന്തോഷങ്ങൾ എന്ന പേരിൽ പോർട്ടൽ ആരംഭിച്ചത് കൈറ്റും SSCRT ചേർന്നാണ്. അവധിക്കാല സന്തോഷങ്ങൾ എന്ന പേരിൽ പോർട്ടൽ ആരംഭിച്ച ആരൊക്കെയാണ്? കൈറ്റും SSCRT ചേർന്നാണ്. 288 ദിവസത്തെ നിരാഹാരത്തോടെ അന്തരിച്ച തുർക്കി വിപ്ലവ ഗായിക ആരാണ്? ഹെലിൻ ബോലക്കാണ്. അതായത് തുർക്കി വിപ്ലവ ഗായികയായ ഹെലിൻ ബോലക്ക് 288 ദിവസത്തെ നിരാഹാരത്തോടെയാണ് അന്തരിക്കുന്നത്. കൊറോണയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 7 ഭാഷകളിൽ പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? അഹമാണ്. കൊറോണയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 7 ഭാഷകളിൽ പുറത്തിറക്കിയ ആപ്പാണ് അഹം. ഏത് കമ്പനിയാണ് ഈ അഹം ഇറക്കിയതെന്ന് ചോദിച്ചാൽ ദിയന്ത്ര എന്ന് പറയുന്ന കമ്പനിയാണ്. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. ദിയന്ത്ര എന്നറിയപ്പെടുന്ന കമ്പനിയാണ് ഈ പറയുന്ന അഹം എന്ന് പറയുന്ന ആപ്പ് പുറത്തിറക്കിയത്. നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. അതിനു മുമ്പ് മറക്കാതെ തന്നെ നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഡൗൺലോഡ് എവിടെയെങ്കിലും സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എന്നിട്ട് അത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആണെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2020 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സാണ് ഇപ്പോൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് LDC മുമ്പ്, LDC പ്രിലിംസിന് മുമ്പ് തന്നെ 2019 2020 ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സൊക്കെ ഈ ഒരു രീതിയിൽ തീർക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഏതാണ്? അതുപോലെ 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്?
മൂന്ന് ഭാഗ്യചിഹ്നങ്ങളുണ്ട്. COVID-19 മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് കുടുംബശ്രീ വഴി വായ്പ നൽകുന്ന പദ്ധതി ഏതാണ്? COVID-19 മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് കുടുംബശ്രീ വഴി വായ്പ നൽകുന്ന പദ്ധതി ഏതാണ്? COVID-19 അവശ്യ സാധന വിതരണത്തിനായി കുടുംബശ്രീ ആലപ്പുഴയിൽ ആരംഭിച്ച ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്, അതായത് COVID-19 ബന്ധപ്പെട്ട് ഈ ലോക്ക്ഡൌൺ വന്ന സമയത്ത് അവശ്യ സാധന വിതരണത്തിനായി കുടുംബശ്രീ ആലപ്പുഴയിൽ ആരംഭിച്ച ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റിൻ്റെ പേരെന്താണ്? 2023 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ്? 2023 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടെയാണ്? April 7 ഏത് ദിവസമായിട്ടാണ് UN ആചരിക്കുന്നത്? ഏത് ദിവസമായിട്ടാണ് UN ആചരിക്കുന്നത്? 2 മിനിറ്റിൽ സാമ്പിൾ ശേഖരിച്ച് കോവിഡ് പരിശോധിക്കാവുന്ന സംവിധാനത്തിൻ്റെ പേരെന്താണ്? 2 മിനിറ്റിൽ സാമ്പിൾ ശേഖരിച്ച് കോവിഡ് പരിശോധിക്കാവുന്ന സംവിധാനത്തിൻ്റെ പേരെന്താണ്? ലോകത്ത് കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ മൃഗം ഏതാണ്? അതിൻ്റെ പേരെന്താണ്? ലോകത്ത് കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ മൃഗം ഏത്? അതിൻ്റെ പേരെന്ത്? ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. മറക്കാതെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ കണ്ടുപോകുക. അതുപോലെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.